അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സഗീസ് കിച്ചൺ. ഇന്ന് ഞാൻ വളരെ രുചിയേറിയ അതും കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഷീഷ് കബാബാണ് പരിചയപ്പെടുത്തുന്നത്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് 300 grams വരുന്ന ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 tablespoon കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് കളറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട. 1 teaspoon ടേർമറിക് പൗഡർ, 1 teaspoon കൊറിയാണ്ടർ പൗഡർ, പിന്നെ നമുക്ക് 2 tablespoon ടൊമാറ്റോ കെച്ചപ്പ്, സെയിം അളവിൽ തന്നെ 2 tablespoon സോയാ സോസ്, പിന്നെ നമുക്ക് യോഗട്ട് ഒരു 3 tablespoonോളം യോഗട്ട്. ഇത് നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ ഇതിലേക്ക് 1 teaspoon ഗരം മസാല, പിന്നെ നമ്മൾ സാധാരണ നമ്മൾ തന്തൂരി ചിക്കൻ ആഡ് ചെയ്യുന്ന പോലെ തന്നെ നല്ല ജീരയും കസൂരി ലീവ്സൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ 2 hours വെക്കണം. അപ്പോൾ നല്ല ഇതായിട്ട് കിട്ടും. അതായത് നല്ല ഇതിൽ സൊക്കായിട്ട് ചിക്കനിൽ നമ്മൾ പിടിക്കും മസാലയൊക്കെ. 1 teaspoon നല്ല ജീര, അതായത് ക്യൂമിൻ, പിന്നെ മെത്തി ലീഫ് കസൂരി മെത്തി, അതും കൂടി ഇട്ട് കൊടുത്ത് വെക്കുക. പ്രിപ്പറേഷനാകെ നമുക്ക് ഇത്രേ വരുന്നുള്ളൂ. ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ടൊമാറ്റോ, ക്യാപ്സിക്കം, ഓണിയൻ ഇതൊക്കെ ഒന്ന് ക്യൂബ്സായിട്ട് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. 2 hours കഴിഞ്ഞ് ഇതൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ട് ചിക്കൻ അതിൽ കിടന്ന്. ഇനി നമുക്കിതൊരു ബാംബു സ്റ്റിക്കുമ്പോഴോ അതുള്ളവർ അതില്ലാത്തവരാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കണ്ടിങ്ങനെ ലെയറായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കണ്ട. അപ്പോൾ ഇതേപോലെ ടൊമാറ്റോ, ക്യാപ്സിക്കം, ചിക്കൻ അങ്ങനെ ഓരോ ലെയറായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മളൊരു ബ്രെഡ് ടോസ്റ്റോ അല്ലെങ്കിൽ ഗ്രില്ലുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓവനിൽ ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ വേണ്ടി ഗ്യാസുമ്പോൾ തന്നെയാണ് ഒരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓവനില്ലാണ്ടും ഗ്രില്ലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസുമ്മ ഗ്രില്ല് ചെയ്തെടുക്കാം. അതും വളരെ ടേസ്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതിലേക്ക് കുറച്ച് എന്താണ് ഒലിവ് ഓയിലൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി നമ്മളൊന്ന് ഇടക്കൊന്ന് ഒഴിച്ചു കൊടുക്കണേ. ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി, ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ടൊമാറ്റോ കെച്ചപ്പിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഗ്രൈൻഡറിൽ അടിച്ചിട്ട് അതും ഇട്ട് കൊടുത്താലും വളരെ ടേസ്റ്റാണ്. അല്ലാതെ ഇതും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രണ്ടും, അതായത് ചില്ലി ഫ്ലേക്സും കെച്ചപ്പ് ഇട്ടതും അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വെറും കെച്ചപ്പ് ഇട്ട് കൊടുത്തേക്കാണ്, അതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത്ര ടേസ്റ്റാർന്ന ഈ ഒരു കബാബ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ ക്യാപ്സിക്കോം, ടൊമാറ്ററും, അണിയനും ഇതൊക്കെ ഗ്രില്ല് ചെയ്ത് വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഈ വെജ് ഗ്രില്ല് ചെയ്താലും ഒരു അടിപൊളി ടേസ്റ്റാണ്. അത് നിങ്ങളൊന്ന് ഗ്രില്ല് ചെയ്ത് നോക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ കെച്ചപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാം കൂടി വരുമ്പോൾ ഈ ടേസ്റ്റ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ പ്ലീസ് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റുള്ളവർ എല്ലാവർക്കും അത് ഉപകരിക്കും. അതേപോലെ നിങ്ങൾ ഓളന്ന് നോട്ടിഫിക്കേഷൻ ആക്കി വെക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് കിട്ടുന്നതായിരിക്കും. ദെൻ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.